ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 220 ഉപയോഗിക്കുന്ന എല്ലാ ബൈക്ക് റൈഡേഴ്സിനും അറിയാം ഈ 220 ഫെയറിംഗ് വൈബ്രേഷൻ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള വൈബ്രേഷൻ ഒന്ന് ഒഴിവാക്കാനുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഫ്രണ്ടിൻ്റെ കിറ്റ് മൊത്തം ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഫെയറിംഗ് ഫുൾ ഒന്ന് റിമൂവ് ചെയ്യാൻ, ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ ഫെയറിംഗ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരിക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഈ വൈബ്രേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലക്ഷം ട്യൂബിൻ്റെ പീസാണ്, ബൈക്കിൻ്റെയോ സൈക്കിളിൻ്റെയോ ഏതെങ്കിലും ട്യൂബിൻ്റെ പീസ്. പിന്നെ വേണ്ടത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വെറും ക്വാളിറ്റി കുറഞ്ഞ സ്റ്റിക്കറാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള വാങ്ങുക. പിന്നെ സൂപ്പർ ഗ്ലോ, ഫെവി ക്യൂക്ക, ഏതെങ്കിലും നല്ല പശയുള്ള ഒരു ഗമ്മും കൂടെ വാങ്ങുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡബിൾ സൈഡ് സ്റ്റിക്കർ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കർ നോക്കി വാങ്ങുക. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ നല്ല ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്ക 220 അനുഭവപ്പെടുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ വൈബ്രേഷൻ അനുഭവപ്പെടുന്നത്. നമ്മൾ ഈ വൈസറൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആ ഒരു കമ്പീര ആ ഭാഗത്തായിരിക്കും കൂടുതൽ വൈബ്രേഷൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ കയറ്റാതെ ട്യൂബ് വെച്ചാണ് ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഫെയറിങ്ങും ഈ ഒരു കമ്പി കൂടെ തട്ടി മുട്ടയാണ് കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ട്യൂബ് വെച്ചാണ് വൈബ്രേഷൻ മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇറക്കി തന്നെ വയ്ക്കുക. ആ കമ്പി ഫുള്ള് കവർ ചെയ്ത് നല്ല എന്തായാലും ആ ഒരു ഭാഗം നമ്മൾ വെളിയിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഫുൾ കവർ ചെയ്ത് തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫെവിക്യൂക്ക് വെച്ചാണ് ആ ഒരു ഭാഗം ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഒരു കഷ്ണം ട്യൂബ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കഷ്ണം ട്യൂബ് ചേർത്ത് വെച്ച് ഒട്ടിക്കുമ്പോൾ പൂർണ്ണമായിട്ടും വൈബ്രേഷൻ മാറുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ വയ്ക്കുക. രണ്ട് ട്യൂബിൻ്റെ കഷ്ണം വെച്ച് സെറ്റ് ചെയ്യുക. നിങ്ങളെ ഒരു ഐഡിയ അനുസരിച്ച് ഈ ഒരു പീസ് നമ്മൾ എവിടെയൊക്കെ വയ്ക്കാമോ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്തായാലും ആ ഒരു ഭാഗം നമ്മൾ വെളിയിൽ കാണുന്നില്ല. ആ ഒരു അത്രയും വൈബ്രേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചാണ് ഇനി അടുത്ത വൈബ്രേഷൻ കുറയ്ക്കാൻ പോകുന്നത്. നമ്മൾ കിറ്റ് ഊർമ്മ തന്നെ കാണാം, നമ്മൾ കിറ്റും ഈ ഒരു കമ്പി കൂടെ തമ്മിൽ യോജിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് വൈബ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ കയറ്റി ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ നിങ്ങൾ വാങ്ങണമെന്ന്. ഞാൻ ഒട്ടിച്ച് വാങ്ങിച്ചത് വെറും ക്വാളിറ്റി കുറഞ്ഞ ആയതുകൊണ്ട് എനിക്ക് രണ്ട് തവണ ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ല സാധനം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റ തവണ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് പ്രധാനമായിട്ടും കിറ്റ് വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കിറ്റ് ഫുൾ റിമൂവ് ചെയ്ത് വൈബ്രേഷൻ കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സ്ഥലം ഒരിക്കലും ഒഴിവാക്കാതെ നോക്കുക. മാക്സിമം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ കയറ്റി കൊടുക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഐഡിയ ആണ് വൈബ്രേഷൻ ഏത് ഭാഗത്താണ് നിങ്ങൾ ചെക്ക് ചെയ്ത്, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വൈബ്രേഷൻ ഏത് ഭാഗത്താണ് ചെക്ക് ചെയ്ത് അവിടെ മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റിക്കർ കയറ്റി കൊടുക്കുക. നിങ്ങൾ ഇതുവരെക്കും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോസാണ് ഈ ഒരു ചാനൽ കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഞാൻ വാങ്ങിച്ച ഡബിൾ സ്റ്റാർ സ്റ്റിക്കർ നമ്മൾക്ക് രണ്ടെണ്ണം വാങ്ങിച്ചാൽ രണ്ടെണ്ണം പൂർണ്ണമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധ വൈബ്രേഷനൊക്കെ സോൾവ് ചെയ്യാനുള്ള സാർത്ഥൊക്കെ നമ്മൾ ഈ ഡബിൾ സ്റ്റാർ സ്റ്റിക്കർ കയറ്റി കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ കുറച്ചധികം ഡബിൾ സ്റ്റാർ സ്റ്റിക്കർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പി വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൈബ്രേഷൻ പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കിറ്റ് വൈബ്രേഷൻ ഉള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫെയറിംഗ് റിമൂവ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫെയറിംഗ് ഫുൾ റിമൂവ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.